പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 അധ്യയന വർഷത്തെ DLED ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യം, 2021 അധ്യയന വർഷത്തെ DLED അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഏതാണ്ട് തയ്യാറായി വരികയാണ്. പല ജില്ലകളുടെയും പ്രധാനപ്പെട്ട ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു അല്ലെ. ഗവൺമെന്റ് മേഖലയിലെയും സെൽഫ് ഫിനാൻസ് മേഖലയിലെയും ഇന്റർവ്യൂകളൊക്കെ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ കാരണം ഇതാണ്, പല ജില്ലകളും ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ, ഇനി അതല്ലെങ്കിൽ രണ്ടാം അലോട്ട് വരെ എന്ന രീതിയിലൊക്കെയോ അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നുണ്ട്. പലരും കമന്റ് ചെയ്ത് ചോദിച്ചു, നമ്മൾ ഇതൊക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജില്ലയുടെ എന്നാണ് സ്പോട്ട് അഡ്മിഷൻ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാ ജില്ലകൾക്കും ഇതുപോലെ രണ്ടാം അലോട്ട്മെന്റ് അതല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എന്നൊരു പരിപാടി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നിശ്ചിത സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലേക്കുള്ള ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ ഇന്റർവ്യൂ നടത്തി നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ നൽകിയത്. ഇനി ആ അഡ്മിഷൻ കിട്ടിയവർ ആരെങ്കിലും നോൺ ജോയിനിങ് ആവുകയോ ഇനി ഓൾറെഡി ചേർന്നവര് സീറ്റ് വേണ്ട അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചേർന്നതിന് ശേഷം പിരിഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ വേക്കൻസി ഉണ്ടാവും. അങ്ങനെ വേക്കൻസി ഉണ്ടാകുന്ന പക്ഷമാണ് പിന്നീട് ഒരു അലോട്ട്മെന്റോ പിന്നീട് ഒരു അഡ്മിഷൻ പ്രൊസീജിയറോ നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് രണ്ടാം അലോട്ട്മെന്റും അതോടൊപ്പം തന്നെ സ്പോട്ട് അഡ്മിഷനും ഒക്കെ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഓരോ ജില്ലയുടെയും സ്ഥിതി വ്യത്യസ്തമാണ്. പല ജില്ലകളിലും കൂടുതൽ സീറ്റുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുള്ള ജില്ലകളിൽ എന്ത് ചെയ്യാം, കൂടുതൽ വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പല ജില്ലകളിലെയും DD ഓഫീസുകളിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പല ജില്ലകളും ഒന്നോ രണ്ടോ മൂന്നോ വേക്കൻസി ഉള്ള ജില്ലകളുണ്ട്, ഇനി അതിനും മേലെ 15 വേക്കൻസികൾ വരെ ഉള്ള ജില്ലകളും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ DD ഓഫീസിൽ വേക്കൻസി ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ അവരെ നടത്തും. ഏതായാലും അവരെ PSC, അതായത് നിലവിൽ എവിടം വരെയാണ് വിളിച്ചു നിർത്തിയിരിക്കുക, PSC ലിസ്റ്റ് അനുസരിച്ച് എവിടം വരെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകിയിരിക്കുന്നത്, അതിനുശേഷമുള്ള ആളുകളെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആളാണ് വേക്കന്റ് ആവുന്നതെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെയാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നാളെ എടുക്കുന്നത്. അപ്പോൾ അത് PSC വീണ്ടും റൊട്ടേഷൻ ലിസ്റ്റ് ഒക്കെ കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ഇന്റർവ്യൂവും അല്ലെങ്കിൽ അഡ്മിഷനും നടത്തുന്നത്. അത് സ്പോട്ട് അഡ്മിഷൻ എന്ന പേരിലോ ഇനി അല്ലെങ്കിൽ രണ്ടാം അലോട്ട്മെന്റ് എന്ന പേരിലോ ഒക്കെ ആളുകളുടെ എണ്ണം അനുസരിച്ച് DD ഓഫീസർമാരത് ക്രമീകരിക്കുകയാണ് ചെയ്യുക. ഒരു വേക്കൻസിക്ക് ഉള്ളൂ എങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്താണ്, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കും, അവരെ അറിയിക്കുക, ആ ഒരു വേക്കൻസിയിലേക്കുള്ള ആ യോഗ്യരായ ഉദ്യോഗാർത്ഥിയെ വിദ്യാർത്ഥിയെ അറിയിക്കുക എന്നാണ് അതിന്റെ ഒരു നടപടിക്രമം. അത് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്റർവ്യൂ മെമ്മോ കത്തയച്ചോ ഒക്കെ അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ വേക്കൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് DD ഓഫീസ് കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക ഏത് കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ എവിടം വരെയാണ് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ നൽകിയിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ നടക്കുന്നത്. വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യത ഇതാണ്. ജോയിൻ ചെയ്തവർ കോഴ്സ് വേണ്ടെന്ന് വെച്ചു. ഇനി അതോടൊപ്പം തന്നെ ഓൾറെഡി ആൾക്കാർ ജോയിൻ ചെയ്യാതിരുന്നു, കിട്ടിയവർ സീറ്റ് കിട്ടിയവര് ജോയിൻ ചെയ്യാതിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുക, വേക്കൻസി ഉണ്ടാവുന്നത്. വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും ജില്ലകൾ അവിടേക്ക് അല്ലെങ്കിൽ DD ഓഫീസർമാർ അവിടേക്ക് അഡ്മിഷൻ നടത്തും. അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ്, പൂർണ്ണമായും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകളെ ആ ഒരു കാറ്റഗറി അനുസരിച്ച് നമുക്കറിയാം അല്ലെ, PSC റൊട്ടേഷൻ അനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാറ്റഗറി അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് അഡ്മിഷൻ നടക്കും. സംശയമുള്ളവർ കൃത്യമായിട്ട് നിങ്ങൾ DD ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ DD ഓഫീസിന്റെയും കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പല ജില്ലകളിലും വേക്കൻസി ഉണ്ട്, വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുക. അപ്പോൾ നിങ്ങളുടെ ജില്ലയുടെ പേര് ചോദിച്ച് കമന്റ് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഓരോ ജില്ലയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ജില്ലകളുടെയും ഇതുപോലെ പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വേക്കൻസി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബൾക്കായിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വെബ്സൈറ്റിൽ അപ്ഡേഷൻ കൊടുക്കും. ഇനി ഒരു വേക്കൻസിയോ രണ്ട് വേക്കൻസിക്ക് ഉള്ളതെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ആപ്റ്റായ ആളുകളെ മാത്രം അറിയിച്ചുകൊണ്ട് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ DD ഓഫീസ് കോൺടാക്ട് ചെയ്യുക. വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് അഡ്മിഷൻ ഉണ്ടാവും. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ PSC കൊടുക്കുന്ന ആ ഒരു ലിസ്റ്റ് അനുസരിച്ച്, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകളുടെ അർഹത അനുസരിച്ച് മാത്രമായിരിക്കും അവിടേക്ക് അഡ്മിഷൻ നൽകുക എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.